സഹോദരങ്ങളെ, നമുക്ക് പുൽക്കൂട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മളെ പുൽക്കൂട്ടിൽ കാണുന്ന ആത്മാക്കളെ ആരൊക്കെയാണ്? ആടുണ്ട്, ആട്ടിടയന്മാരുണ്ട്, പശുക്കളുണ്ട്, ഒട്ടകുണ്ട്, മാലാഖ. മാലാഖ വർഷങ്ങളായിട്ട് തൂങ്ങി തന്നെ കിടക്കുന്നത് നമുക്കറിയാം. എത്ര വർഷമായിട്ടാണ് മാലാഖ തൂങ്ങി കിടക്കുന്നത്. ഇങ്ങനെ പല ആത്മാക്കളെ നമുക്ക് പുൽക്കൂട്ടിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈശോ ജനിച്ച തൊഴുത്തിലേക്ക് നമുക്കൊന്ന് എത്തിച്ചു നോക്കാം. ഈശോ ജനിച്ച തൊഴുത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശോകമുള്ള അവസ്ഥയായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു തൊഴുത്തും പുൽക്കൂട്ടും നമ്മുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കാരണം തൊഴുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊട്ടനീച്ച് മണവും ദൻ ചാണകത്തിന്റെ ഗന്ധം ദൻ മൂത്രത്തിന്റെ മണം ഇതൊക്കെ ഉള്ളിടത്താണ് നമ്മുടെ ദൈവം പറക്കുന്നത്. നമുക്കറിയാം ഈശോയുടെ ജനനം എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും. ഈശോ ജനിക്കുന്ന എവിടെയാണ്? ശരിക്ക് പശുവൊക്കെ ഭക്ഷണം കഴിക്കുന്ന തൊട്ടിപ്പാത്രത്തിലേക്ക് ആയിരിക്കും ഈശോ ജനിച്ചിരിക്കുക. അപ്പോ ദൈവമുള്ള സ്ഥലമാണ് സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തൊഴുത്ത് സ്വർഗമാണെങ്കിൽ അറിയാം, നമ്മുടെ ജീവിതങ്ങളും സ്വർഗം. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളില്ലേ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ലേ, ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ, ഈശോയ്ക്ക് കിടക്കാനായിട്ട് നിങ്ങൾക്ക് ഇടം കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം എത്രയും ബലഹീനമാണെന്നോ എത്രയും തകർന്നതാണെന്നോ എത്ര പോരായ്മകളുണ്ടെന്നോ ഇതല്ല ഈശോ നോക്കുന്നത്. നിനക്ക് നിന്റെ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടോ? ഈ സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ നിന്റെ ജീവിതം സ്വർഗം. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ പുറത്ത് നീ എഴുതി വെച്ചോ, അതാണ് സ്വർഗം. നീ നിന്റെ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ നിന്റെ ദുരിതത്തിലും വേദനയിലും രോഗത്തിലും ഈശോയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് സ്വർഗമാണ്.